ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി.എൽ.എഡ് അഡ്മിഷൻ 2023 ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. DED ഓഫീസിലെ നോട്ടീസ് ബോർഡിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, വെബ്സൈറ്റിൽ വന്നിട്ടില്ല. തൃശ്ശൂർ ജില്ല സാധാരണയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ DED ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ നിലവിൽ കൊമേഴ്സിൻ്റെയും അതുപോലെ സയൻസിൻ്റെയും ലിസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം, അത് നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള അത്രയും ലിസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. ഇനി ഹ്യൂമാനിറ്റീസ് ലിസ്റ്റ് ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾക്ക് അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 18, 19, 20, 21 തീയതികളിലാണ്. രാവിലെ 10 മുതൽ തൃശ്ശൂർ CMS ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തുന്നത്. ഗവൺമെൻറ് എയ്ഡിൻ്റെ കൊമേഴ്സ് വിഭാഗത്തിന് 18, 9, 2023, ഹ്യൂമാനിറ്റീസിന് 19, 9, സയൻസിന് 20, 9 എന്നീ തീയതികളിലാണ് ഗവൺമെൻറ് എയ്ഡിൻ്റെ നടക്കുന്നത്. ഇനിയും സെൽഫ് ഫിനാൻസ് എല്ലാ വിഷയങ്ങളുടെയും, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മൂന്ന് വിഷയങ്ങളുടെയും 21, 9, 2023 നടക്കുന്നത്. രാവിലെ 10 തന്നെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു സെൻറ്ററിൽ എത്തിച്ചേരുക. സെൽഫ് ഫിനാൻസിനും അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡിനും ഒരേ സെൻറ്റർ തന്നെയാണ് പറയുന്നത്. എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ +2 SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ളവർക്കെല്ലാം അവർ ഇൻ്റർവ്യൂ കാർഡ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കാർഡ് നിങ്ങൾ കരുതുക. അതുപോലെ ആനുകൂല്യങ്ങളൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതായത് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് ലഭിക്കാൻ NCC NSS പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, പിന്നെ നിങ്ങൾ അവസാനം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TC വേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനൽ ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻസ് ആണോ ആപ്ലിക്കേഷനോടൊപ്പം വെച്ചത് ആ ഡോക്യുമെൻസ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകുക, അതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ലഭിക്കുന്ന അനുസരിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം ID ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ചെക്ക് ചെയ്യേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.